കല്ലിയൂർ വെങ്ങാനൂർ പഞ്ചായത്തുകളിൽ പാട്ടത്തിനെടുത്തും വായ്പയെടുത്തും കൃഷി ഇറക്കിയവർ നിരവധി പേരാണ്. ഒന്നും രണ്ടുമല്ല, 200 ഏക്കറോളം ഭൂമിയിലാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇറിഗേഷൻ കനാൽ വഴിയുള്ള ജലസേചനം നിലച്ചതോടെ കൃഷി മുഴുവൻ നശിച്ചു തുടങ്ങിയിരിക്കുകയാണ്. കനാൽ വൃത്തിയാക്കിയാലെങ്കിലും വെള്ളം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടെയുള്ളവർ. ഒരേക്കർ 40 സെന്റിലാണ് ഈ കൃഷി കിടക്കുന്നത്. കൃഷിയെല്ലാം നഷ്ടപ്പെട്ടു പോയി. ചാനലുള്ളം കിട്ടാത്തതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ ചാനലുള്ളം കിട്ടണമെങ്കിൽ കൊല്ലക്കണ്ണത് നമുക്ക് ഉണ്ടെങ്കിൽ തന്നെയും ചാനലും വെള്ളം കൂടെ ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ, അല്ലാതെ കിട്ടില്ല. അങ്ങനെ കുറേ നഷ്ടങ്ങളുണ്ടായി. സ്ഥലം ഏകദേശം 50 സെന്റ് പാട്ടത്തിനെടുത്താണ്. 1 വർഷത്തേക്ക് 50,000 രൂപ പാട്ടം കൊടുക്കണം. പാട്ടം കൊടുത്താണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ വാഴ കൃഷി, വാഴ കംപ്ലീറ്റ് ഒടിഞ്ഞ്, വെള്ളം കിട്ടാതെ. ഇപ്പോൾ കുലയ്ക്ക് വിലയും ഇല്ല, 30-35 രൂപയാണ് കുലയ്ക്കുള്ളത്. പക്ഷേ അതെല്ലാം ഒടിഞ്ഞ് പോവുകയും ചെയ്യുന്നു, വെള്ളവും ഇല്ല. നമ്മൾ സ്ഥിരമായിട്ട് 6 വർഷമായി ഇവിടെ വെള്ളം കിട്ടിയിട്ട്. മഴ പെയ്താൽ വെള്ളം കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ ചാനൽ വെള്ളം തുറന്നാൽ ഈ ഊറ്റിരുന്ന് തോടിൽ പായും. ഈ തോടിൽ പായുന്ന വെള്ളമാണ് ഈ കുടിക്കുന്നതും ഈ കൃഷിക്കും. ഈ കുടിക്കാനാണെങ്കിൽ വെള്ളമില്ല. ഇപ്പോൾ ഏകദേശം 30 ദിവസം വരെ ആയ വീടുകളുണ്ട് വെള്ളം കിട്ടിയിട്ട്. ഈ വേനൽ കിടത്തിന് ശേഷം വെള്ളം കിട്ടാതെ ഒരുപാട് വീടുകളുണ്ട്. ഈ ഇലയിൽ കൃഷി ചെയ്യുന്ന കുറേ ആൾക്കാർ ചേർത്തി നിർത്തിക്കൊണ്ട് നമ്മളൊരു 60-61 പേര് ഒപ്പിട്ട് ഒരു മാസ് പെറ്റീഷനായിട്ട് കോപ്പി 2 കോപ്പി വെച്ച് പഞ്ചായത്തുകളും പിന്നെ കോവള MLA ചാനലിൻ്റെ ഇറിഗേഷൻ ഓഫീസ് പള്ളിച്ചൽ അവിടെ എല്ലായിടവും പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി കൊടുത്തിട്ട് 2.5 മാസം കഴിഞ്ഞു. പക്ഷെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കും, പക്ഷെ അതിന് ഒരു മറുപടിയും നമുക്ക് മറുപടി ആയിട്ടില്ല. അവർ പറയുന്ന തുറന്നിട്ടുണ്ട്, ഞങ്ങൾ നെയർ ഡാമിൽ നിന്ന് ഇന്നലെ രാത്രി 8 മണിക്ക് തുറന്നു, ഇന്നിപ്പോൾ 100-ാം കല്ലിലെത്തി, 10-ാം കല്ലിലെത്തി. പക്ഷേ ഞങ്ങൾ ആവശ്യക്കാരെന്ന് പറഞ്ഞാൽ വെങ്ങാനൂർ പഞ്ചായത്തിനാണ്. പക്ഷേ വെങ്ങാനൂർ പഞ്ചായത്തിൽ ഇതുവരെ ഈ നിമിഷം വരെ ഒരു തുള്ളി വെള്ളവും വിട്ടിട്ടില്ലാണ്. പിന്നെ ഇതിൻ്റെ ഏക കാരണമെന്ന് പറയുന്നത് പെരിങ്ങമല കല്ലിയൂർ പഞ്ചായത്തിൻ്റെ ഒരു വാർഡിൻ്റെ അറ്റം ഒരു ശിശു മന്ദിര റോഡെന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതിൻ്റെ ഭാഗത്ത് കുറേ നെയ്ത്തുകാരുണ്ട്. അവരെല്ലാം വലിയ ആൾസ്വാധീനമുള്ള ആൾക്കാരാണ്. നമുക്ക് ഇങ്ങോട്ട് തുറന്ന് വിട്ടെന്ന് പറയുമ്പോൾ അവരുടെ നെയ്ത്തിൽ എവിടെയെങ്കിലും ശകലം കനുവ് വന്നാൽ അത് ചാനലിൻ്റെ കീഴ് വശത്ത് അനധികൃതമായി ഉണ്ടാക്കിയതാണ്. അത് പെർമിഷൻ ആണെങ്കിൽ കൊടുക്കില്ല, ചാനലിൻ്റെ തൊട്ട് കീഴേ വയ്ക്കാൻ പറ്റില്ല. ഇടിച്ച് താത്തിട്ടുണ്ട്, അതിപ്പോൾ പോയി നോക്കിയാലേ അറിയാവൂ. അപ്പോൾ ഇത് അവർ പറയണത് അത് ഇവരങ്ങ് വിളിച്ചു പറയും. വിളിച്ചു പറയുമ്പോൾ ടോപ്പിലൊന്ന് വിളിച്ചു പറയുമ്പോൾ അവരെന്ത് ചെയ്യും, ഇവിടെ ചങ്ങടയ്ക്കും. അപ്പോൾ വെങ്ങാനൂർ പഞ്ചായത്തുകാരുടെ കുടിവെള്ളം മുട്ടി. വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിലെ 20 വാർഡുകളിലേക്ക് ആദ്യകാലം മുതൽ തുടങ്ങിയ ഒരു പമ്പ് ഹൗസാണ് ഇന്ന് ഈ ശോചനീയമായ അവസ്ഥയിൽ കിടക്കുന്നത്. ഈ അടുത്ത കാലത്തായി വെള്ളയാണി കായൽ നിന്നും പദ്ധതി കുടിവെള്ള പദ്ധതി ആരംഭിച്ചപ്പോഴേക്കും 10 വാർഡുകളിലേക്ക് വെള്ളം സുലഭമായി കിട്ടുകയും ബാക്കി 10 വാർഡുകളിലേക്ക് ഈ പമ്പ് ഹൗസിൽ നിന്നുമാണ് നിലവിൽ വെള്ളം പോകുന്നത്. പക്ഷേ ഇന്ന് പമ്പ് ഹൗസിൻ്റെ അവസ്ഥ എന്ന് വളരെ ശോചനീയമായ അവസ്ഥയാണ്. 60 വർഷങ്ങൾ പഴക്കമുള്ള ഒരു പമ്പ് ഹൗസാണ്. ഇതിൽ നിന്നും നിലവിൽ നമ്മുടെ ഇറിഗേഷൻ കനാൽ വഴി വരുന്ന വെള്ളം കൈച്ചാലുകളിലായിട്ട് നമ്മുടെ ഈ ചാലിലിറക്കി അതിൽ വരുന്ന വെള്ളമാണ് ഈ പമ്പ് ഹൗസിലേക്ക് ഇറങ്ങുന്നത്. ഈ പമ്പ് ഹൗസിൽ നിന്ന് ഇപ്പോൾ നമുക്കറിയാം, നിങ്ങൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, നമുക്കറിയാം ഒട്ടും വെള്ളമില്ല. കാര്യം ഒരു കാൽപാദത്തിന് പോലും വെള്ളമില്ലാത്തൊരവസ്ഥയാണ്. ഇത് 8 മണിക്കൂർ 10 മണിക്കൂറൊക്കെ പൂർണ്ണമായിട്ട് പമ്പിങ് നിർത്തി വയ്ക്കുമ്പോൾ മാത്രമാണ് ഈ ടാങ്ക് ഫില്ലാവുന്നത്. എന്നാൽ ആധുനിക രീതിയിലുള്ള ഒരു പിന്നെ നമ്മുടെ വെള്ളം ശുദ്ധീകരിക്കുന്ന പദ്ധതിയൊന്നും നിലവിൽ ഈ പമ്പ് ഹൗസിലില്ല. പഴയ രീതിയിൽ വെള്ളം ഉള്ള വെള്ളം പമ്പ് ചെയ്യുന്നു, ടാങ്ക് വഴി നമ്മുടെ ബ്ലീച്ചിങ് പൗഡറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ക്ലീൻ ചെയ്യുന്നു, അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് കനാലിൽ ഏകദേശം 2.5 വർഷത്തോളമായി കനാലിൽ വെള്ളം വന്നിട്ടില്ല. തെങ്ങിന്ന് വീഴുന്നതിന് ശേഷം ഇപ്പോൾ അത് മതിയാക്കിയിട്ട് വേറെ ഒരു പണിക്ക് നമ്മൾ കഴിയില്ല. അതുകൊണ്ട് ഒരു വയലെടുത്ത് കൃഷി ചെയ്യാൻ നേരിച്ച് 5 സെന്റ് സ്ഥലം വീട് വെറ്റ് 60,000 രൂപയ്ക്ക് സഹകരണ സംഘം ബാങ്കിൽ കൊണ്ടുവന്ന് ഞാൻ പണയം വെച്ച് അതിന് 40,000 രൂപ പാട്ടം കൊടുക്കുകയാണ്. 1 വർഷത്തേക്ക് 40,000 രൂപ 12 മാസം. ഈ 40,000 കൊടുത്ത് നമുക്ക് എന്തെങ്കിലും ആരെയും വകണ്ട, നമുക്ക് കൊള്ളത്. 2 പെമ്പിളരുണ്ട് എനിക്ക്. എൻ്റെ ഭാര്യ മരിച്ചുപോയി, കൊറോണ വന്ന് മരിച്ചുപോയി. അതിൽ അങ്ങനെയൊക്കെ പോകണം. ഇതുകൊണ്ടാണ് എൻ്റെ 2 പെമ്പിളെയും സംരക്ഷിച്ച് ഞാൻ കൊണ്ടുപോകുന്നത്. ഇതാ നോക്കണം, ഒരു തുള്ളി വെള്ളമില്ല. ഞാൻ എന്ത് ചെയ്യട്ടെ? ലോണും അടയ്ക്കണം, മാസം തോറും പൈസ അടയ്ക്കണം. മാസം തോറും 3000 രൂപ വെച്ച് മാസം തോറും അടയ്ക്കണം. ഞാൻ ഇവിടെ നിന്ന് എടുത്ത് അടയ്ക്കും. എനിക്കൊണ്ട് നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വേഷം കെട്ടി ഇറങ്ങിയത്. അല്ലാതെ വേറെ ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ആത്മഹത്യ ചെയ്യണം. അതേ ഉള്ളൂ, എനിക്ക് അതേ ഉള്ളൂ. ഇന്നിപ്പോൾ ഇത് നിവൃത്തിയില്ലാന്നുണ്ടെങ്കിൽ എൻ്റെ 2 പിള്ളേരും വഴി നീളായിപ്പോ.